ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പ്രവർത്തന പ്രവർത്തനരേഖ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്നെന്തായിരുന്നു ക്ലാസ് അതെ ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു എല്ലാവരും ഇംഗ്ലീഷ് ക്ലാസ് കണ്ടോ ശരി ഇന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളായിരുന്നു തന്നിരുന്നത് അതെ പ്രിപ്പയർ എ പിക്ചർ ഡിക്ഷണറി റൈറ്റ് എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഹോബി എന്നാൽ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ിപ്പെയർ എ പിക്ചർ ഡിക്ഷണറി ഹൗ ടു പ്രിപ്പയർ എ പിക്ചർ ഡിക്ഷണറി ആ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് വായിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെലക്ട് വേർഡ്സ് ഫ്രം ദിവെറി നമ്മൾ വായിച്ചതാണല്ലേ അതെ അതിൽ നിന്ന് നമ്മൾ കഥകൾ ആ കഥയിൽ നിന്ന് നമ്മൾ വാക്കുകൾ തിരഞ്ഞെടുക്കണം രണ്ടാമത്തേതെന്ന് പറയുന്നത് ആൽഫബറ്റിക്കൽ ഓർഡർ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം എ ബി സി ഡി അറിയാമല്ലോ ആൽഫബറ്റിക്കൽ ഓർഡർ ആ അത് നമ്മൾ ശേഖരിച്ച വാക്കുകൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം മൂന്നാമത്തേതെന്ന് പറയുന്നത് കളക്ട് ആൻഡ് പേസ്റ്റ് മീനിങ് ഫുൾ പിക്ചേഴ്സ് ഫോർ ഈറ്റ്സ് വേർഡ് നമ്മൾ ശേഖരിച്ച ചിത്രങ്ങളിൽ അവിടെ കൊടുത്തിരിക്കുന്ന അതേ വാക്ക് മീനിങ് ആയിട്ട് തന്നെ വേണം അതായത് എക്സാമ്പിളിൽ സൈക്കിളിൻ്റെ ചിത്രമാണ് അവിടെ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് എക്സാമ്പിളാണ് സൈക്കിളിൻ്റെ ചിത്രമാണ് ഒട്ടിച്ചിട്ടുള്ളത് എന്നിട്ട് അതിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിത്രങ്ങൾ ഒട്ടിക്കാൻ പാടില്ല അതിന് പകരം നിങ്ങൾക്ക് സൈക്കിളിൻ്റെ ചിത്രം വരയ്ക്കുകയോ ഒട്ടിക്കുകയോ ചെയ്യാം അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നാലാമത്തേതെന്ന് പറയുന്നത് റൈറ്റ് സെൻറ്റൻസസ് ഓഫ് യുവർ ഔൺ ഓർ ഫ്രം ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിക്ചർ ഡിക്ഷണറിയുടെ ഒരു മാതൃക ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിക്ചർ ഡിക്ഷണറിയിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം റീ അറേഞ്ച് ദി വേർഡ്സ് ആൻഡ് മെയ്ക്ക് മീനിങ് ഫുൾ സെൻറ്റൻസ് ഇവിടെ പറയുന്നത് ഇതെവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം തെറ്റായ ക്രമങ്ങളിലാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ റീ അറേഞ്ച് ചെയ്യണം അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് റീ അറേഞ്ച് ചെയ്യാം ആദ്യത്തേത് ദി കിങ് ഗാന്ധാര ഓഫ് വാസ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം ഇതിൻ്റെ ഉത്തരം വിദ്യാധാരി ഓഫ് ഗാന്ധാര അടുത്ത ചോദ്യം ഗാർഡനിങ് വാസ് ഇതിൻ്റെ ഉത്തരം നോക്കാം ദി കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് നിങ്ങൾക്കിതുപോലെ എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം വെരി ഹിസ് പീപ്പിൾ ഹാപ്പി വേർ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നോക്കാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഹിസ് പീപ്പിൾ വേർ വെരി ഹാപ്പി ഇന്ന് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ജസ്റ്റ് ഹി വാസ് വൈസ് ആൻഡ് കിങ് നമുക്കിനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഹി വാസ് ജസ്റ്റ് ആൻഡ് വൈസ് കിങ് അടുത്ത ചോദ്യം ഡിഡ് നോട്ട് ചിൽഡ്രൺ ദി കിങ് ഹവ് ഇതിൻ്റെ ഉത്തരം ഉത്തരം ദി കിങ് ഡിഡ് നോട്ട് ഹാവ് ചിൽഡ്രൺ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് അടുത്ത പ്രവർത്തനം റൈറ്റ് എ സ്മോൾ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഹോബി നിങ്ങൾക്ക് ഒരുപാട് ഹോബികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മളുടെ ഹോബി ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെയായിട്ട് മൈ ഹോബി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ അവിടെ എന്തൊക്കെയാണ് വാട്ട് സിൻസ് വൺ ഹു ഹെൽപ്പ് വിച്ച് ടൈം ഇത് ക്ലാസ് കണ്ടവർക്കറിയാം ഇതെന്താണ് സംഭവം എന്ന് ക്ലാസ് കണ്ടവർക്ക് അറിയാം ഇവിടെ എന്താണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് അല്ലേ വാട്ടിൻ്റെ അവിടെ കൊടുക്കേണ്ടത് എന്ത് ഹോബിയാണ് ചെയ്യേണ്ടത് എന്നാണ് വാട്ടിൻ്റെ അവിടെ വാട്ട് എന്ന സ്ഥലത്ത് എഴുതേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം എന്തൊക്കെ എഴുതാം സിംഗിങ് ആവട്ടെ ഡാൻസിങ് ആവട്ടെ എന്തും എഴുതാം സിൻസ് വന്നെ നമ്മൾ എഴുതേണ്ടത് നമ്മൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് ചെയ്ത് ആ ഹോബി ചെയ്തത് ഡാൻസ് ആവട്ടെ ഡാൻസ് പഠിച്ചത് എപ്പോഴാണ് അത് അവിടെ എഴുതാനാണ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എൽ കെ ജി എഴുതാം യു കെ ജി എഴുതാം എന്തും എഴുതാം പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഹൂഹൽ ആരാണ് സഹായിച്ചത് എന്നാണ് അവിടെ എഴുതാൻ പറയുന്നത് അവിടെ ആരാണ് സഹായിച്ചത് ഇപ്പോൾ ചിത്രം വരയ്ക്കാനാണെങ്കിൽ ആരാണ് സഹായിച്ചത് എന്നവിടെ വേണം അച്ഛനോ അമ്മയോ അനിയനോ ആരാണെങ്കിലും അവിടെ എഴുതണം പിന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് വിച്ച് ടൈം ഏത് സമയത്താണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് അവിടെ കൊടുക്കുന്നത് എട്ട് മണിയോ ഒമ്പത് മണിയോ എത്ര മണിക്കും അവിടെ എഴുതാവുന്നതാണ് അതവിടെ ശരിയായിട്ട് തന്നെ നമ്മൾ എഴുതണം ഓക്കെ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് എഴുതാം അപ്പോൾ നമുക്ക് അവാട്ട് സിൻസ് വെൻ ഹൂ ഹെൽപ്സ് വിച്ച് ടൈം അവിടെയൊക്കെ എഴുതാൻ കൊടുക്കണം അല്ലേ അവിടെ എഴുതാനുണ്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് എഴുതേണ്ടതെന്ന് ഞാൻ കാണിക്കാം വാട്ട് ഡ്രോയിങ് സിൻസ് വൺ ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഹൂ ഹെൽപ്സ് മൈ ഫാദർ വിച്ച് ടൈം എയ്റ്റ് ഓ ക്ലോക്ക് എൻ്റെ ഹോബി ഡ്രോയിങ് ആണ് ഞാൻ അഞ്ച് വയസ്സുള്ളപ്പോഴാണ് വരച്ച് തുടങ്ങിയത് പിന്നെ ഹൂ ഹെൽപ്സിൽ എഴുതേണ്ടത് മൈ ഫാദർ നമ്മുടെ അച്ഛനാണോ അമ്മയാണോ ബ്രദറാണോ അങ്ങനെയാണ് എഴുതേണ്ടത് പിന്നെ വിച്ച് ടൈം നമ്മൾ എപ്പോഴാണ് വരച്ച് തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ എയ്റ്റ് ഓ ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി description item. description of my hobby my hobby is drawing pictures I started drawing when I was in five years old my father gifted me a small coloring book for my birthday my father helps me to drawing pictures I draw pictures every every night before sleeping in namak teacher's version ka. my hobby my hobby is reading books i started reading when i was in third standard my uncle gifted me a good story book for my birthday my brother helps me to read books he gives new books for me my father also brings